Hi dears, welcome to my channel. Appo innu vannirikkunnathu amma oruvaadu naalayittu upayogichittulla korchu plate kittirundu. Appo onnu rendu plate njan paint okke cheyumbo mix okke cheyan eduthirundayirunnu. Ellam koodi kandappo enikku oru kittunna idea kittirundu. Appo namukku onnu try cheyidokka. Appo aadyam thanne namukku onnu kazhugi vrithiyaakki neat aakki edukkanam ṭo. Appo adukala paniyum koodi included aayittulladana nammal innathe work ṭo. Appo da njan athu ammayenodu parayum cheythu. Nammal craft cheyyuvaanengil koodi ippo paathram kazhugalum adichu varallo adu pothane vrithiyaakkalokke nammal ee oru idile varunnundu. Appo ekadesham veettile pani edukkunna pole thanne ായിട്ടുണ്ടെന്നൊക്കെ ഞാൻ ഇങ്ങനെ കോമഡിയേറ്റ് അമ്മയോട് പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. അപ്പൊ നീറ്റ് ആയിട്ട് പാത്രമൊക്കെ കഴുകി അതിന്റെ വെള്ളമൊക്കെ നമ്മളൊന്ന് മാറ്റി നല്ല രീതിയിൽ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന പൗഡർ ഉണ്ടല്ലോ അത് കുറച്ചിട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഫെവിക്കോള് കൂടിയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിൽ അറിയിക്കുക കേട്ടോ. അപ്പം എന്നാ ഇതുപോലെ നമ്മൾ കുറച്ച് ഫെവിക്കോളും കൂടെ പൗഡറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം എന്നാ ബേസ് കോട്ട് അടിക്കാൻ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാ ഈ ഒരു പെയിന്റ് ആട്ടോ. നോർമൽ ചുമരിലൊക്കെ അടിക്കാൻ യൂസ് ചെയ്യുന്ന പെയിന്റ് ആണ്. അപ്പോൾ തൊട്ടിപ്പുറമുള്ള വീട്ടിൽ അവിടെ എന്താണ് പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞ സമയത്ത് ബാക്കി വന്ന കുറച്ച് പെയിൻറ് എനിക്ക് ചേച്ചി തന്നെ കേട്ടോ. അപ്പോൾ ആ ഒരു പെയിൻറ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെക്സ്ചർ ആ ഒരു ബേസിൻ്റെ ടെക്സ്ചർ കുറച്ച് നല്ല ഫിനിഷിങ്ങോടെ നല്ല കട്ടിയായിട്ടുള്ള തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൗഡറും ഫെവിക്കോളും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തത് കേട്ടോ. പെയിൻറ് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഭയങ്കര മിനുസ് ആയിട്ടുള്ള ഒരു സർഫസ് ആയിരിക്കും കിട്ടുക. അത് മാറി കുറച്ച് ഒരു ഗ്രിപ്പ് പോലത്തെ സർഫസ് നല്ല കട്ടിയുള്ള സർഫസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് പൗഡറൊക്കെ യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നമ്മളൊന്ന് നല്ല നീറ്റായിട്ട് ലൈൻസ് ഒന്നും വരാണ്ട് നമ്മളൊന്ന് ബേസ് ഒന്ന് പെയിൻറ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ബോട്ടിൽ ആർട്ട് ചെയ്യാനായിക്കോട്ടെ, ഇനി നോർമൽ ഏത് കാർബോർഡിൻ്റെ സർഫസ് നമ്മൾ ബേസ് കോട്ട് ചെയ്തെടുക്കുന്നതൊക്കെ ആയാലും ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കട്ടിയുള്ള അതുപോലെ തന്നെ കുറച്ചും കൂടി നല്ല ഫിനിഷിങ്ങോടെയുള്ള ബേസ് നമുക്ക് കിട്ടും. അപ്പോൾ ലൈൻസ് ഒന്നും വരാണ്ട് മാക്സിമം നമ്മൾ ബേസ് അടിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കണം. എന്നാലേ നമ്മൾ ചെയ്തെടുക്കുന്ന വർക്ക് നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ. ചിലപ്പോൾ നമുക്ക് ഒരേ ഡയറക്ഷനിൽ നമ്മൾ അടിച്ചു കൊടുക്കുക, എന്നാൽ മാത്രമേ ലൈൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ ഒരേപോലെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നീറ്റായിട്ട് കിട്ടും. അപ്പോൾ എന്താ ഞാൻ ബേസ് നല്ല രീതിയിൽ അടിച്ചിട്ട് നല്ല വെയിലത്ത് വെച്ചിട്ട് ഉണക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ നമുക്കൊരു 5 മിനിറ്റിനുള്ളിൽ കാര്യം സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതാ ബേസ് കോട്ട് അടിച്ച് നല്ല രീതിയിൽ ഉണങ്ങിയ പ്ലേറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കിടുക്കാനായിട്ടുള്ള കുറച്ച് വർക്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് മുന്നായിട്ട് ഒരു മാസ്കിൻ്റെ ടൈപ്പ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സീനറി പെയിൻറ്റിംഗ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒത്തിരി പേര് നമ്മളെ സീനറി പെയിൻറ്റിംഗ് ഇഷ്ടമാണ്, ചെയ്ത് കാണിക്കണം, ഇനിയും ചെയ്യണം. ഡെലിവറി കഴിഞ്ഞ് പിന്നെ ഞാൻ അത്രയും പെയിൻറ്റിംഗ് കാര്യങ്ങളൊന്നും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് പെയിൻറ്റിംഗ് കാണിച്ചരണം ചേച്ചി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താ നമ്മൾ ആ ഒരു ഭരണിയിൽ നിന്ന് തുടങ്ങി ഇതാ ഇന്ന് ഇത് ഒരു പ്ലേറ്റിൽ കൂടി ഒരു കിടിലം വർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒന്നല്ല 3 കിടിലം വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കളർ കോമ്പിനേഷൻസ് ഞാൻ ഒന്ന് ഓറഞ്ച് യെല്ലോ, ഓറഞ്ച് ഒന്ന് യെല്ലോയിലേക്ക് വരുന്ന രീതിയിലും മറ്റേത് ബ്ലൂന്ന് വൈറ്റിലേക്ക് വരുന്ന രീതിയിലും ഒന്ന് യെല്ലോ ഒന്ന് ഗ്രീനിലേക്ക് വരുന്ന രീതിയിലും 3 സീനറിയാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ 3 സീനറി 3 ഡിഫറൻറ്റ് ടൈമിനെയും കൂടി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്താ ഇതുപോലെ നമ്മളൊന്ന് ബേസ് നല്ല രീതിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബേസ് കളർഫുള്ളായിട്ട് അടിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് അതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ കറക്റ്റ് ഉണങ്ങി നല്ല രീതിയിൽ സെറ്റായിട്ട് മാത്രം ഇതിൻ്റെ ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും സിമ്പിൾ ആയിട്ടുള്ള വർക്ക് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ വേസ്റ്റ് ആയിട്ട് പഴയ പഴയ പ്ലേറ്റൊക്കെ കളയാൻ നിൽക്കുകയാണെങ്കിൽ അമ്മേനോടൊക്കെ പറഞ്ഞ് അത് എടുത്തിട്ട് വരിക, നല്ല അടിപൊളിയായിട്ടുള്ള വർക്കൊക്കെ ചെയ്ത് അവർക്കൊക്കെ തന്നെ ഗിഫ്റ്റ് ചെയ്യുക, അവരെ റൂമിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ അവർക്കും സന്തോഷമാവും, നമ്മുടെ വർക്ക് എന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. എന്തായാലും ഈ ഒരു ചെയ്ത വർക്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു, കാരണം അത്രയും അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ ആദ്യത്തെ പ്ലേറ്റിൽ നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു സീനറിയാണ് കൊടുക്കുന്നത്. ഒരു ഈവനിങ് സൺസെറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ജസ്റ്റ് ഒരു പുഴേൻ്റെ സൈഡിലേക്കുള്ള ഒരു മലകളും അതിൻ്റെ അപ്പുറം നമ്മൾ മാസ്കിൻ്റെ അപ്പുറം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഡീറ്റെയിലിംഗ് കൊടുക്കുന്നതിന് മുന്നേ നമ്മളത് പീൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ കുറേ പാറകൾക്കിടയിൽ 1-2 തെങ്ങുകളൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലേറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ റൗണ്ട് ഷേപ്പ് കുറച്ച് ഫിനിഷിംഗ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ അവിടെ കൂടെ തെങ്ങിൻ്റെ ഇലകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു നീറ്റിനെ കിട്ടിക്കോളും. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ പോയിൻ്റ് ബ്രഷിൽ ജസ്റ്റ് ബ്ലാക്ക് കളർ എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു നമ്മൾ ഈ 3 വർക്ക് ചെയ്തതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്ലേറ്റ് ഇതാ ഇത് തന്നെയാണ് കേട്ടോ. ബാക്കിയൊക്കെ കുറച്ച് ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതാണ്, പക്ഷെ എന്നാലും അടിപൊളിയായി ചെയ്യാൻ പറ്റുന്നതാണ്. ഡ്രോയിങ് ഒട്ടും അറിയാത്തവർക്കും ട്രൈ ചെയ്ത് നോക്കിയാൽ പറ്റുന്ന കുറച്ച് വർക്കാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതാ ഇതുപോലെ നമ്മളെ ഇലകളൊക്കെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കുഞ്ഞു പക്ഷി ആ ഒരു കുഞ്ഞു പാറേൻ്റെ മുകളിൽ ഇരിക്കുന്ന രീതിയിലുള്ള ഒരു ലുക്കും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഒരു നോർമലി പറയുകയാണെങ്കിൽ ഒരു പക്ഷീൻ്റെതായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഒരു പ്ലേറ്റിലും കൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു പക്ഷീനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞു സീനറി അല്ലേ, അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് പറയാൻ മറക്കല്ലേ. അപ്പോൾ ഏത് പ്ലേറ്റാണ് കൂടുതൽ ഇഷ്ടമായതെന്നും പറയാം. അപ്പോൾ എന്താ ഇതുപോലെ നമ്മൾ മരത്തിൻ്റെ ഇതാണ് ലുക്കാണ് ഈ ഗ്രീൻ യെല്ലോ ആ ഒരു പ്ലേറ്റിൽ കൊടുക്കുന്നത്. അതൊരു വലിയ മരം വരച്ച് കൊടുക്കുന്നുണ്ട്.
വുഡൻ കളർ ബ്രൗണും അതുപോലെ തന്നെ ബ്ലാക്കും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് കുറച്ച് തടിയിൽ നമ്മൾ വരച്ചു കൊടുത്തതിന് ശേഷം മുകളിലേക്ക് വരുന്ന രീതിയിൽ ചെറുതായിട്ട് ആ ഒരു തണ്ട് ചെറുതാക്കി കൊടുക്കുക. അതിനുശേഷം എന്താ ഇതുപോലെ ഡാബ് ചെയ്ത് ഒരു ഡാമേജ് ആയിട്ടൊരു പ്രശ്നം കൊണ്ട് നമ്മൾ ശിഖരങ്ങളൊക്കെ ചില്ലകളും കാര്യങ്ങളൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിലെ ഇലകൾ ഇതാ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡാർക്ക് ഗ്രീൻ വെച്ചിട്ട് കുറച്ച് ഷെയ്ഡിങ്ങും കൊടുത്തിട്ടുണ്ട്. അതിൽ ലൈറ്റ് ഗ്രീൻ വെച്ചിട്ട് നമ്മൾ ഹൈലൈറ്റിംഗ് പോർഷനും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ യെല്ലോയിൽ എത്രത്തോളം ഹൈലൈറ്റിംഗ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളത് കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇവർ ഫുള്ള് ഗ്രീൻ പോലത്തെ ഒരു ഫീല് വന്നല്ലേ. പക്ഷേ കുഴപ്പമില്ല, റിസൾട്ട് കിട്ടുമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതായത് ഇതുപോലെ യെല്ലോ വെച്ചിട്ട് ഹൈലൈറ്റിംഗ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. കുറച്ച് റെഡൊക്കെ വെച്ചിട്ട് പൂവിൻ്റെയൊക്കെ ലുക്ക് പോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മളൊരു ചെറിയ പക്ഷീനെ വരച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ചെറുതല്ല, കുറച്ച് വലിയൊരു പക്ഷി. അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു പക്ഷി നിൽക്കുന്നത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഈ ഒരു ചിത്രത്തിലെ മെയിൻ ആയിട്ടുള്ള ഭാഗം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വൈറ്റ് വെച്ചിട്ട് ഒന്ന് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ പെൻസിലൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ എത്രത്തോളം പെർഫെക്റ്റ് ആവുന്നില്ല കാര്യമൊന്നും ഒരു ഐഡിയ ഇല്ല. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പെയിൻ്റ് തന്നെ വെച്ചിട്ട് ഇതുപോലെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്താ വൈറ്റ് വെച്ചിട്ട് ഇതാ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോർമലി കാണുന്ന പക്ഷികളെ കൂട്ടത്തിൽ പെടുന്ന ഒരു പക്ഷിയൊന്നുമല്ല കേട്ടോ. നമ്മൾ വയലിലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള കുഞ്ഞ് ഒരു കൊക്കിൻ്റെ ഒക്കെ പോലത്തെ ഒരു ഫാമിലി പെടുന്ന ഒരു പക്ഷിയില്ലേ. ഒരു ബ്രൗൺ കളറും അതുപോലെ തന്നെ കാപ്പി കളറും അതുപോലെ തന്നെ വൈറ്റൊക്കെ വരുന്ന രീതിയിൽ കൊക്കിൻ്റെയൊക്കെ കുഞ്ഞെന്നൊക്കെ വേണമെങ്കിൽ നമ്മൾ പണ്ട് പറയാറുണ്ട്. അതുപോലത്തെ ഒരു പക്ഷിയാട്ടോ എനിക്ക് ചെയ്തു വന്നപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണുണ്ടോ. പിന്നെ ഈ ഒരു പെയിൻറ്റിങ്സ് ഒക്കെ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നുള്ളതൊക്കെ ഒന്ന് പറയണം. അപ്പോൾ അതായത് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്കും ബ്രൗണും ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതായത് ഇതുപോലെയൊക്കെ നമ്മളൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് വയറൊരു ചാടിയ പോലത്തെ ഒരു ലുക്ക് വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും സംഭവം നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊക്കെ പറ. അപ്പോൾ അതായത് ഇതുപോലെ നമ്മളതിനെ കംപ്ലീറ്റ് ഒരു തലഭാഗത്തൊക്കെ ഒന്ന് ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു ബ്രൗൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞു പക്ഷി ഇരിക്കുന്ന പോലത്തെ ഒരു ലുക്ക് വന്നില്ലേ. അപ്പോൾ ആ ഒരു ഈ കാലിൻ്റെ പോർഷനിൽ കുറച്ച് നമുക്ക് പുല്ല് പോലത്തെ കാര്യങ്ങളൊക്കെ കൊടുത്താൽ ഒരു കാട്ടിൻ്റെ ലുക്കിൽ അവിടെ നിൽക്കുന്ന രീതിയിലുള്ള ഒരു ലുക്ക് കിട്ടും. അപ്പോൾ എന്താ ഇതുപോലെ നമ്മളൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കാല് ജസ്റ്റ് അവിടെ നിൽക്കുന്ന പോലത്തെ ഒരു ചുമ്മാ അവിടെ എടുത്ത് വെച്ച പോലത്തെ ഒരു ലുക്ക് മാറാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ നമ്മൾ കുറച്ച് ഗ്രീനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പൊന്തക്കാട്ടിലെ ഒരു കുറ്റിക്കാട്ടിലൊക്കെ നിൽക്കുന്ന പോലത്തെ ഒരു ലുക്ക് വന്നില്ലേ. അപ്പോൾ കംപ്ലീറ്റ് ചുറ്റിലും നമ്മൾ കുറച്ച് മരങ്ങളും കൂടി കൊടുക്കുന്നുണ്ട്. ആ ഒരു മരത്തിനും കുറച്ച് ചില്ലകളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മരം അവിടെ വന്ന പോലത്തെ ഒരു ഫീല് വന്നു. അപ്പോൾ അതായത് ഇതാണ് സെക്കൻഡ് പ്ലേറ്റ്. ഇനി തേർഡ് പ്ലേറ്റ് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്താ ഇതുപോലെ നമ്മൾ ഗ്രീൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതും കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നത് ഇതാ ഈ ഒരു പ്ലേറ്റിലാണ് കേട്ടോ. അപ്പോൾ എനിക്കെപ്പോഴും സീനറി പെയിൻറ്റിങ് ചെയ്യുമ്പോൾ വീട് സ്ഥലങ്ങൾ അതുപോലെ തന്നെ ഗ്രാമം പോലത്തെ ഒരു ലുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പെയിൻറ്റിങ്സിലും ഇതുപോലെ രണ്ട് വീട് അല്ലെങ്കിൽ ഒരു വീടെങ്കിലും ഇൻക്ലൂഡഡ് ആയിരിക്കും. ചുറ്റും മരവും കാര്യങ്ങളും മലകളൊക്കെ മെയിനായിട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ വീഡിയോ കണ്ട് കണ്ട് കൂട്ടുകാർക്കൊക്കെ ഈ ഒരു സീനറി വരക്കാൻ എളുപ്പമായിട്ട് പഠിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. ഇനി എങ്ങാനും വരക്കാൻ പഠിച്ചിട്ടില്ലെങ്കിൽ ഇനിയും നമ്മൾ വീഡിയോസ് ചെയ്യുന്നതിൽ ഈ ഒരു ടോപ്പിക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. അപ്പോൾ കൂട്ടുകാർക്ക് പലർക്കും ഇങ്ങനത്തെ ഒരു സീനറി പെയിൻറ്റിങ്സ് ചെയ്ത് കാണുന്നത് ഇഷ്ടമാണ്. അത് പേഴ്സണലി എന്നോട് പറയാറുണ്ട്. ഒരുപാട് പേർക്ക് ഇഷ്ടമല്ല കേട്ടോ, അതും എനിക്കറിയാം. അപ്പോൾ അവർ ഒരുപാട് പേര് എന്താണ് നമ്മൾ ഇപ്പോൾ ചെയ്ത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. പക്ഷെ ചില ബേസിൽ അതായത് ചില സർഫസിൽ വേറെ എന്ത് ചെയ്തിട്ടും വൃത്തി ഉണ്ടാവില്ല എന്ന് തോന്നുമല്ലോ. അപ്പോൾ ഇതൊരു കുഞ്ഞു പ്ലേറ്റ് ആണ്, ഇതിൽ വേറെ ഇനി എന്ത് കൊടുത്താലും വലിയ ഭംഗിയായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പം ഇങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മാത്രമേ കാര്യമുള്ളൂ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് തന്നെ ചെയ്യുന്നത്. അല്ലാണ്ട് വേറെ ചിത്രം വരക്കാൻ അറിയാനിട്ടോ അല്ല ചെയ്യാനുള്ള ഒരു മടി കാരണം ഒന്നുമല്ല. നമ്മൾ ചെയ്ത ഭംഗി വേണമല്ലോ. അപ്പോൾ ആ ഒരു റിസൾട്ടിനെ അത് ബാധിക്കുന്നല്ലോ കണ്ടതുകൊണ്ട് മാത്രമാണ് ഇതുപോലത്തെ സംഭവം തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നത്. ഒന്ന് ക്ഷമിക്കാട്ടോ. പക്ഷേ ഏകദേശം ടോപ്പിക്കൊക്കെ സെയിം ആണെങ്കിൽ കൂടിയും വരക്കുന്ന രീതിയും അതുപോലെ തന്നെ വരക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ മാറാറുണ്ട്. മറ്റേ ചതിക്കാത്ത ചന്തുവിൽ സലിംകുമാർ പറഞ്ഞ പോലെ മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര. അപ്പം വീട് ചിലപ്പോൾ സൈഡിലായിരിക്കും, ചില വീടുകൾ ഡയറക്റ്റ് ഫേസ് ടു ഫേസ് നിൽക്കുന്നതായിരിക്കും, ചിലത് മരത്തിൻ്റെ സൈഡിലായിരിക്കും, ചിലത് മരത്തിൻ്റെ അടിയിലായിരിക്കും. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പം എല്ലാം വെറൈറ്റി തന്നെയാണ്. അപ്പോൾ മുദ്ര നോക്കിയാൽ മതി, ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. അപ്പോൾ എന്നാൽ ഇതുപോലെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൽ ഒന്നും കൂടി ഡാർക്ക് പോർഷനും ലൈറ്റ് പോർഷനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ കൂടെ ചെയ്താൽ മാത്രമേ നമ്മളെ വർക്ക് നല്ല ഫിനിഷിങ്ങോടെ കിട്ടുകയുള്ളൂ. അപ്പോൾ എന്താ ഈ ഒരു സീനിയറി പെയിൻറ്റിംഗ് കൂടി ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് പറയാൻ മറക്കല്ലേ. അപ്പോൾ എന്താ യെല്ലോ വെച്ചിട്ട് ഇതുപോലെയൊക്കെ നമ്മൾ മരത്തിന് ചുറ്റും കൊടുത്തിട്ടുണ്ട്, ബുഷസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ആയപ്പോൾ നല്ല ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ലുക്ക് കിട്ടിയില്ലേ. അപ്പോൾ ഇതൊന്നുമല്ല, ഇതിൻ്റെ ഇന്ന് കളർ എന്തോ ഡിം ആയിട്ടുള്ള പോലെ വന്നിട്ടുണ്ട്. കാരണം മഴക്കാറ് പോലെ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ അത്രത്തോളം ലൈറ്റ് അത്രയും ശരിയല്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് ചുമരിനും കൂടി സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ എന്താ ഇതുപോലെയാണ് ചുമരിന് സെറ്റ് ചെയ്യുന്നത്. ഏകദേശം നമ്മൾ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ
തന്നെ കാണുന്ന ഒരു ഏരിയയിലാണ് ഞാൻ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്താ ഇതുപോലെ അമ്മയാണ് ക്യാമറ എടുക്കുന്നത്, അമ്മേനോട് ഞാൻ ജസ്റ്റ് പറയുകയാണ് ഏത് ഡയറക്ഷനിൽ എടുക്കുക എന്നാലേ കാണുള്ളൂ എന്നൊക്കെ. അപ്പോൾ എന്താ ഇതുപോലെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് ഒരു കോംബോ ആയിട്ട് ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഓരോ ടൈമാണ് ഓരോ കളർഫുള്ളായിട്ടുള്ള പ്ലേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഒരു വോൾ ഡെക്കർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ടു, ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏത് ഇമേജാണ് കൂടുതൽ ഇഷ്ടമായത്, ഇനി ഇതുപോലുള്ള വീഡിയോസൊക്കെ ആവശ്യമുണ്ടോ, അപ്പോൾ ഞാൻ ചെയ്യണോ വേണ്ടോ എന്നൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ആദ്യമായിട്ട് ചാനലിലേക്ക് വന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലുള്ള പ്ലേറ്റൊക്കെ കിട്ടുവാണെങ്കിൽ കളയാതെ എടുത്ത് വെച്ച് ഇതാ ഇതുപോലെ പെയിൻ്റൊക്കെ ചെയ്തിട്ട് അമ്മക്ക് കൊടുത്തിട്ട് അമ്മ തന്നെ ഞെട്ടിക്കിട്ടാ. മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം.